ഇന്നത്തെ മാധ്യമങ്ങൾ വഴി സംസ്ഥാന സർക്കാരിന് പുനർജനി സതീശന്റെ വക ഒരു മുന്നറിയിപ്പും കൂടി വന്നിട്ടുണ്ട്. അത് കാവ്യഭൂമിയിൽ കണ്ടത് ഇങ്ങനെയാണ്. സഹകരണ മന്ത്രിക്കും ഉന്നത ഉദ്യോഗസ്ഥർക്കുമെതിരെ ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷം. കരുവന്നൂർ സംഭവത്തിൽ മുഖം നഷ്ടപ്പെട്ട സർക്കാരിനെ രക്ഷിക്കാൻ വ്യാജ റിപ്പോർട്ട് തയ്യാറാക്കി വാർത്ത പ്രചരിപ്പിച്ചെന്ന് സതീശൻ ആരോപിച്ചു. സഹകരണ മന്ത്രിയുടെ കാർമ്മികത്വത്തിൽ ഉന്നത ഉദ്യോഗസ്ഥനാണ് ഇത് തയ്യാറാക്കിയതെന്നും ഇതേക്കുറിച്ച് അന്വേഷിച്ച് നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. തീർന്നിട്ടില്ല, മാധ്യമങ്ങൾക്ക് നൽകിയ 3 പേജുള്ള റിപ്പോർട്ടിന് വിശ്വാസ്യത ഇല്ല എന്നുകൂടി പ്രതിപക്ഷ നേതാവ് മുഴിഞ്ഞിട്ടുണ്ട്. സംഗതി പിടികിട്ടിയോ? സംസ്ഥാനത്ത് വൻ തട്ടിപ്പും ക്രമക്കേടുകളും കണ്ടെത്തിയ 272 സഹകരണ സ്ഥാപനങ്ങളിൽ 202 എണ്ണവും കോൺഗ്രസ് UDF ആണ് ഭരിക്കുന്നതെന്ന് അന്വേഷണ റിപ്പോർട്ട് തന്നെ. സംസ്ഥാനത്തെ സഹകരണ സംഘങ്ങളിൽ സഹകരണ രജിസ്ട്രാർ നടത്തിയ പരിശോധനയിലാണ് ഈ കണ്ടെത്തൽ. BJP ഭരിക്കുന്ന 7 സംഘങ്ങളിലും അഴിമതി കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഇന്നത്തെ മറ്റൊരു രസികം വാർത്ത കേൾക്കണ്ടേ? മുൻമന്ത്രി VS ശിവകുമാറിന്റെ വീടിന് മുന്നിൽ സമരം നടത്തിയ നിക്ഷേപകർക്ക് KPCC ഉറപ്പ് നൽകിയത്രേ. 2 ദിവസം തരൂ, എല്ലാം ശരിയാക്കി തരാമെന്നാണ് ആ ഉറപ്പ്. അതുവരെ പരാതിയുമായി സർക്കാരിന്റെ അടുത്ത് പോകരുതേ എന്ന് അപേക്ഷിച്ച് കാല് പിടിച്ചിട്ടുമുണ്ട്. 13 കോടി രൂപയാണ് 300 വരുന്ന നിക്ഷേപകർക്ക് നഷ്ടമായത്. ഈ 13 കോടി രൂപ 2 ദിവസം കൊണ്ട് ശരിയാക്കാം എന്നാണ് KPCC വക ഉറപ്പ്. അതെവിടെ നിന്ന് ഇറക്കുന്നു എന്നതും ഇനി ജനത്തിനറിയണ്ടേ? അങ്ങനൊരു സംശയമേ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. 13 കോടി വിഴുങ്ങിയ സംഘത്തിന്റെ പേര് തിരുവനന്തപുരം ജില്ലാ അൺഎംപ്ലോയീസ് സോഷ്യൽ വെൽഫെയർ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. പ്രസിഡന്റ് തിരുവനന്തപുരം DCC അംഗം M. രാജേന്ദ്രൻ. പുള്ളി ചില്ലറക്കാരനല്ല, കോൺഗ്രസ് നേതാവ് ശിവകുമാറിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. ശിവകുമാർ മന്ത്രിയായിരിക്കെ പേഴ്സണൽ അസിസ്റ്റന്റ്. സംഘം ഉദ്ഘാടനം ചെയ്തത് ശിവകുമാർ തന്നെ. 5 ലക്ഷം രൂപ മുതൽ 1.25 കോടി രൂപ വരെ നിക്ഷേപിച്ചവരുണ്ട്. ശിവകുമാർ ആവശ്യപ്പെട്ടത് കൊണ്ടാണ് നിക്ഷേപിച്ചതെന്നാണ് പണം നഷ്ടമായവർ ഇപ്പൊ പറയുന്നത്. കാര്യം നമ്മുടെ പുനർജനി സതീശൻ അറിഞ്ഞില്ലേ? കോൺഗ്രസ് തസ്കര സംഘത്തെ നിസ്വാർത്ഥ നിഷ്കളങ്ക നിഷ്കാമ കർമ്മികളാക്കുന്ന ഇതേ സതീശൻ കോടികളുടെ പുനർജനി തട്ടിപ്പിൽ കഴുത്തു കുരുങ്ങി കിടക്കുകയാണ്. അഴിമതിക്കുരുക്ക് മുറുക്കിയ ആ കണ്ടത്തിൽ നിന്നാണ് സംസ്ഥാന സർക്കാരിനോടുള്ള മുക്രിടൽ മുഴങ്ങുന്നത്. തലസ്ഥാനത്തെ വെട്ടിപ്പോകൊണ്ട് തീർന്നില്ല കോൺഗ്രസിന്റെ സഹകരണ സംരക്ഷണം. പുൽപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ നിന്ന് 8.25 കോടി രൂപ തട്ടിയെടുത്ത് വിഴുങ്ങിയത് ഈ സതീശന്റെ കൂട്ടുകാരൻ KK എബ്രഹാമൻ സംഘവുമാണ്. KPCC ജനറൽ സെക്രട്ടറിയാണ് ബാങ്ക് പ്രസിഡന്റായിരുന്ന അബ്രഹാം. വർഷങ്ങൾക്ക് മുമ്പേ തട്ടിപ്പ് പുറത്തു വന്നിട്ടും അബ്രഹാം KPCC ജനറൽ സെക്രട്ടറി പദത്തിൽ തുടരുന്നു. ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. ഒടുവിൽ വിജിലൻസ് ഈ തട്ടിപ്പുകാരനെ പിടികൂടി ജയിലിലിട്ടു. അപ്പൊ ജയിലിൽ നിന്ന് അബ്രഹാം പേരിനൊരു രാജിക്കത്ത് അയച്ചു. കോടികളുടെ തട്ടിപ്പ് അന്വേഷിക്കാൻ KPCC ഒരു കമ്മീഷനെ നിയമിച്ചിരുന്നല്ലോ. ചില്ലറ പുള്ളികളൊന്നുമല്ല, KPCC വൈസ് പ്രസിഡന്റ് VT ബലരാമൻ, ജനറൽ സെക്രട്ടറി സോണി സെബാസ്റ്റ്യൻ. ആ അന്വേഷണം എന്തായി സതീശ? ആ റിപ്പോർട്ട് ആരാണ് പുഴുങ്ങി തിന്നത്? പുൽപ്പള്ളിയിൽ വയനാട് DCC അംഗം കൊലപ്പള്ളി സജീവനും ഇപ്പൊ പിടിയിലാണ്. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത 16255 സഹകരണ സംഘങ്ങളുണ്ട്. അതിൽ 272 എണ്ണത്തിൽ മാത്രമാണ് വെട്ടിപ്പും ക്രമക്കേടുകളും കണ്ടെത്തിയത്. അതിൽ 202 എണ്ണവും UDFന്റെ സ്വന്തവും. ഇതിനിടയിൽ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് ആയുധമാക്കി സഹകരണ പ്രസ്ഥാനത്തിന്റെ വേരറുക്കാൻ കേന്ദ്ര സർക്കാർ ED യെ വിന്യസിച്ചിരിക്കുകയാണ്. BJP നേതൃത്വം നേരിട്ട് ഇടപെട്ട് കൊണ്ടുവന്ന ED യുടെ മൂടും താങ്ങി നടക്കുകയാണ്. സതീശനും സംഘവും കോൺഗ്രസിന്റെ പെരുങ്കള്ള പുറത്തറിയിച്ചത് മൂടുതാങ്ങി സതീശൻ ഇപ്പൊ സഹിക്കാനേ ആവുന്നില്ല. അതിനാണ് സംസ്ഥാന സർക്കാരിന് നേരെയുള്ള ഈ മുക്രീടൽ. അഴിമതി കണ്ടെത്തിയിട്ടും കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടല്ലേ കോൺഗ്രസ് സ്വീകരിച്ചത്? എവിടെയെങ്കിലും നടപടി ഉണ്ടായോ? വെട്ടിച്ച കോടികളുടെ പങ്ക് പറ്റിയ കോൺഗ്രസ് നേതൃത്വം സഹകരണ കൊള്ളക്കാരെ സംരക്ഷിച്ചു. തിരുവനന്തപുരത്തും തൃശൂരും വയനാട്ടിലും ഉൾപ്പെടെ സഹകരണ തട്ടിപ്പ് നടത്തിയവരെല്ലാം കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കളാണ്. മലപ്പുറത്തും തിരുവനന്തപുരത്തുമാണ് 25 ഏറ്റവും അഴിമതി സംഘങ്ങൾ UDFനുള്ളത്. മലപ്പുറത്ത് 38, തിരുവനന്തപുരത്ത് 25, കൊല്ലത്ത് 16, പത്തനംതിട്ടയിൽ 9, ആലപ്പുഴയിൽ 14, കോട്ടയത്ത് 15, ഇടുക്കിയിൽ 7, എറണാകുളത്ത് 24, തൃശ്ശൂരിൽ 8, പാലക്കാട് 11, കോഴിക്കോട് 6, വയനാട് 4, കണ്ണൂർ 9, കാസർഗോഡ് 6 എന്നിങ്ങനെ നീളുന്നു ക്രമക്കേട് കണ്ടെത്തിയ UDF സംഘങ്ങളുടെ പട്ടിക. ഈ കൊള്ളക്കാർക്കെതിരെ ചെറുവിരൽ അനക്കാൻ ത്രാണിയുണ്ടോ പുനർജനി സതീശന്? 2 ദിവസം കൊണ്ട് KPCC തിരിച്ചു കൊടുക്കുമെന്ന് ഉറപ്പ് പറഞ്ഞ ആ 13 കോടിയുടെ ഉറവിടമെങ്കിലും ഒന്ന് വെളിപ്പെടുത്തു പുനർജനി സതീശ.